ഏയ് നമസ്കാരമുണ്ട് അമ്പോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ വേണോ സപ്പോർട്ടേഴ്സിനെ കിട്ടണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ലെവലാവാം നിങ്ങൾക്ക് വൈറൽ ആവാം ഉഷാറാണോ നിങ്ങളും വലിയ വലിയ അടിപൊളി കണ്ടനൊന്നും നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് തുറക്കുക ലൈവ് തുറന്ന് വെച്ചിട്ട് നിങ്ങൾ ചീത്തയോട് ചീത്തപൊളി പൂര തെറി വിളിക്കുക മനസ്സിലായില്ല പൂര തെറുന്നാൽ പ്രത്യേകിച്ച് പെമ്പിള്ളേരൊക്കെ വല്ലതും മെസ്സേജ് ഒക്കെ അയക്കണ സമയത്ത് അവരെയും പൂര തെറി വിളിക്കുക അതേപോലെ കമൻ്റിൽ ഈ ലൈവിൽ വന്നിട്ട് ഈ എന്തെങ്കിലുമൊക്കെ വർധാനം പറയുന്ന ആൾക്കാരെതിനൊക്കെ ഇരുന്ന് പൂര തെറി വിളിക്കുക അപ്പം ഇങ്ങനെ ആ ലൈവ് ഇങ്ങനെ ഷെയർ പോയിക്കൊണ്ടേയിരിക്കും ആ ഷെയർ പോയിക്കൊണ്ടേ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് വ്യൂവേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ വ്യൂവേഴ്സ് കയറുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവർ തന്നെ ഫോളോ ചെയ്യും സിമ്പിൾ ടെക്നിക്കാണത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആക്ച്വലി എൻ്റെ തമ്പലയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ വ്യക്തി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ആ പുള്ളിക്കാരിന്റെ വീഡിയോ ഒന്നും ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഗ്യാപ്പ് വിടാത്ത തെറിവിളി ആയതുകൊണ്ട് തന്നെ അത് എൻ്റെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം ഓക്കെ ഇവർ ലൈവ് വന്നു അതെന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ലൈവ് പോയി നമ്മൾ കാണുന്നു അപ്പോൾ ആ ലൈവ് കണ്ടത് എന്താ കാര്യം പറഞ്ഞ സംഭവം ആ സ്ഥലത്ത് നിങ്ങൾ സ്ഥലം കാലി പിന്നെ അവരെ ഫോളോ ചെയ്തിട്ട് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിനൊക്കെ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല മൊത്തത്തിലൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഈ നല്ല നല്ല കണ്ടൻറ്സിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എന്താ പറയുക വ്യൂവർഷിപ്പ് വരുന്നതാണെങ്കിലും പോപ്പുലാരിറ്റി കൂടുന്നതൊക്കെയാണെങ്കിലും ഇതുപോലത്തെ തെറിവിളികളും കാര്യങ്ങളും ഊളത്തരങ്ങളും ചെറ്റത്തരങ്ങളും വിളിച്ച് പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ മാത്രമാണ് ഈ കയറിപ്പോകുന്നത് അവരെ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഫാൻ ബേസ് വരെ ഉണ്ടോ എന്നുള്ളതാണ് സത്യം അപ്പം ഈ പറയുന്ന എന്താണ് വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പുള്ളിക്കാരൻ്റെ തൊള്ളായിരത്തി അമ്പതോ സംതിങ് അങ്ങനെ എങ്ങാണ്ട ഫോളോവേഴ്സ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ലൈവിന് ശേഷം ഈ പുള്ളിക്കാരൻ ഈ ലൈവ് വന്നിട്ട് ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയതിനു ശേഷം എന്താ പറയുക പുള്ളിക്കാരന് വന്ന ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏഴായിരം ആണ് അപ്പൊ അത്രയും ആ ഏഴായിരം ആൾക്കാർ എന്തിനു ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും അത് ഇഷ്ടം കൊണ്ട് ഫോളോ ചെയ്യുന്നതല്ല അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നതാണ് എന്ന് പറയും അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവർക്ക് വളം വെച്ച് കൊടുക്കുന്നതേ ഇവരിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ആക്ച്വലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത അപ്ഡേറ്റ് അറിയാൻ പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോളോവേഴ്സ് അവനൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കയറ്റാം ആദ്യം ആയിരം കയറി പിന്നെ അയ്യായിരം കയറി പിന്നെ പത്തായിരം കയറി ഇരുപതിനായിരം കയറി അവൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് പിന്നെ അവൻ ലൈവ് വരും ലൈവ് വരും ലൈവ് വരും അത് ഷെയർ പോവും ആൾക്കാർ കാണും വ്യൂവർഷിപ്പ് കയറും ഫോളോവേഴ്സ് കയറും അവസാനം ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മൊത്തം മണ്ടമാരുമാവും അവൻ അമ്പത് കെയും നൂറ് കെയൊക്കെ ഫോളോവേഴ്സായി അടിച്ച് പോവുകയും ചെയ്യും അത്യാവശ്യം നല്ല കണ്ടന്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരൊക്കെ പഴങ്ങളായിട്ട് ഇങ്ങനെ മയപ്പെട്ടു നോക്കിയിരിക്കുന്നു സത്യം അപ്പം ഈ ഒരുപാട് നല്ല കണ്ടൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ടാലൻ്റഡായിട്ട് ടാലൻറ്റഡായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഉണ്ട് പക്ഷെ അവരെയൊന്നും അധികം അങ്ങോട്ട് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈവിലിരുന്ന് തെറുപളിക്കുന്ന ആൾക്കാർ ലൈവിലിരുന്നിട്ട് അലമ്പ് കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഭയങ്കര ഹൈലി ടോക്സിറ്റി എന്താണ് പറയുക പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇവന്റെ ഇവന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനൊരു ഇൻസിഡൻറ് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിന് ഒരു ലേബൽ വെച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ പബ്ലിസിറ്റി പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പബ്ലിസിറ്റി നടത്താൻ വേണ്ടി പറ്റും അതിൽ നല്ല രീതിയിൽ നമ്മൾ പബ്ലിസിറ്റിക്ക് ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യസന്ധമായി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആണ് ആക്ച്വലി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിടുന്നത് ഓഡിയൻസിന് ഓഡിയൻസ് കാണുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഇവർ കയറി വരുന്നത് ഇപ്പം നല്ലൊരു നല്ലൊരു ഉദ്ദേശം വച്ചാൽ സ്ട്രെയിറ്റ് ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് വാച്ച് ചെയ്യാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു എന്താ പറയുക ഈ പറഞ്ഞ പോലത്തെ ടോക്സിക് കണ്ടന്റിനേക്കാട്ടിലും എന്താ പറയുക ഏറ്റവും കൂടുതൽ കുറവായിരിക്കും നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് പക്ഷേ ഈ പറയുന്ന തെറുവിളികൾ മാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ലൈവില് തെറുവിളിച്ച സംഭവം മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഹൈലൈറ്റ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കുമല്ലേ ഇങ്ങനത്തെ ലൈവ് ഒക്കെ ഇന്ന് വാച്ച് ചെയ്യാൻ അവനെയും അവസരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനെ ഒരു അവസരം അല്ലെങ്കിൽ അവർക്ക് തിരിച്ചും തെറുവിളിക്കാം ലൈക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഈ ഒരു ഈ ഒരു പുള്ളിക്കാരൻ ലൈവ് പോയത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉള്ള ഒരു പർപ്പസിൻ്റെ പുറത്താണ് എന്നുള്ള രീതിയിലേക്ക് മാറി ആക്ച്വലി അതൊരു കണ്ടന്റായി മാറുകയാണ് അല്ലേ ആൾക്കാർ എൻ്റർടൈൻഡ് ആവുകയാണ് ആ ഒരു ലൈവ് വാച്ച് ചെയ്യാൻ എത്ര ആൾക്കാരെ ഫോളോ ഒരു ദിവസം കൊണ്ട് ആരും ഒക്കെ വെച്ചിട്ടാണ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കയറുന്നത് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് അടുത്തൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഫോളോ കൊടുക്കുന്ന സമയത്ത് അവർക്കത് വീണ്ടും വീണ്ടും പ്രോത്സാഹനമാണ് ഇനിയും ഇനിയും ലൈവ് പോകാം ഇനി മിനിം ഇതേപോലെ ചെയ്യാം എന്നുള്ളൊരു സംഭവം അപ്പോൾ കൊള്ളാം മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ശുദ്ധ തെണ്ടിത്തരവും തന്തില്ലത്തരവും ഊടത്തിനും ചെറ്റത്തരും കാണിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ എന്താ പറയുക പബ്ലിസിറ്റി അതേപോലെ പോപ്പുലാരിറ്റി ഈ സംഭവങ്ങളൊക്കെ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല എന്നർത്ഥം അല്ലേ കഴിവുള്ളവൻ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റിന് എത്രത്തോളം റീച്ച് കിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു പേജിന് എത്രത്തോളം റീച്ച് കിട്ടും എന്നുള്ള കാര്യമൊക്കെ വളരെ കഷ്ടമാണ് പക്ഷേ ഇതുപോലെ വല്ല ടോക്സിറ്റി പബ്ലിഷ് ചെയ്താൽ അവരെ തിരിഞ്ഞു നോക്കാൻ ആൾക്കാരാണ് അത് ഈവൺ അവരെ തെറിവിളിക്കാനാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു പബ്ലിസിറ്റിയാണത് വാട്ട് എവർ ഇറ്റ് ഇസ് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അവരുടെ ഉദ്ദേശം പബ്ലിസിറ്റിയാണ് അതെങ്ങനെയെങ്കിലും നേടുക എന്നുള്ളതാണ് അതിന് നമ്മളൊക്കെ വളം വെച്ച് കൊടുക്കുന്നുണ്ട് സത്യം ദാറ്റ്സ് ഇറ്റ് എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ പരമാവധി ഇങ്ങനെയുള്ള ലൈവൊന്നും കാണണ്ട എന്നല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ലൈവുകൾ വന്നാൽ കാണുക ഒരു അഭിപ്രായം പറയുക അവിടെ നിന്ന് പോരുക അല്ലാതെ ആ ഒരു അക്കൗണ്ടിനെ പിന്നെ ഒരു ബൂസ്റ്റ് കൊടുത്തിട്ട് അവരെ ഫോളോ ചെയ്ത് പിന്നെ അവർ വരുന്ന ലൈവുകളെല്ലാം പോയി കാണുക ഇടുന്ന കണ്ടന്റ്സ് എല്ലാം പോയിരുന്ന് ഇൻ ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി നമ്മൾ തന്നെയാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നത് സോ ദാറ്റ്സ് ഇറ്റ് എനിക്ക് ഇത്ര പറയാമുള്ളൂ പറ്റുവാണെങ്കിൽ നമ്മുടെ ഒക്കെ ഒരു ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൽ നമ്മൾ വേറെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഇറ്റ് പറ്റുവാണെങ്കിൽ ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ